സഹപാഠിയുടെ മകളുടെ വിവാഹ നിശ്ചയത്തിനായി കൈകോർത്ത് വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എസ് എസ് സി ബാച്ച് ഇവരുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തൊരുമിക്കലിൽ കൈക്കൊണ്ട തീരുമാനപ്രകാരമായിരുന്നു പതിനേഴ് വർഷത്തെ ഒറ്റപ്പെടൽ ഇനി മുതൽ ഉണ്ടാവരുതെന്ന ആശയത്തിൽ സഹപാഠിയുടെ മകളുടെ വിവാഹത്തിന് കൈകോർത്തത് സോഷ്യൽ മീഡിയയുടെ കടന്നു ഏറെ ശ്രമകരമായി ഇവർ റീയൂണിയൻ സംഘടിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായ ഒരു മാംഗല്യ നിശ്ചയത്തിനായിരുന്നു വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ സാക്ഷ്യം വഹിച്ചത് ഒരു സഹപാഠിയുടെ മകളുടെ വിവാഹ നിശ്ചയം ഏറ്റെടുത്ത വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ബാച്ച് എസ് എസ് സി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലെ സഹപാഠിയുടെ മകളുടെ വിവാഹ നിശ്ചയത്തിനുള്ള ഇവരുടെ ഒത്തുചേരലായിരുന്നു ശ്രദ്ധേയമായത് ഇന്നത്തെ എസ് എസ് എൽ സി അന്ന് എസ് എസ് സി ആയിരുന്ന കാലത്ത് വേർപിരിഞ്ഞ ഇവർക്ക് പിന്നീടൊരു ഒത്തുചേരലിന് ഇക്കാലത്ത് तेल ഫോൺ സൌകര്യങ്ങളോ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളോ ഇല്ലായിരുന്നു പിന്നീട് മുപ്പത്തിയേഴ് വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വന്തമായി ഫോൺ സോഷ്യൽ മീഡിയ സൌകര്യങ്ങൾ എത്തിയതോടെ അക്കാലത്തെ ബാച്ചിലേച്ചിലർ വളരെ ആയാസപ്പെട്ട് പലരുടെയും ഫോൺ നമ്പറുകൾ സംഘടിപ്പിച്ച് അക്കാലഘട്ടത്തിലെ തങ്ങളുടെ സഹപാഠികളുടെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയും രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ നാലിന് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഒരു റീയൂണിയൻ സംഘടിപ്പിക്കുകയുമായിരുന്നു ഇതിനുശേഷമാണ് ഓരോ സഹപാഠികളുടെയും ജീവിതത്തിൽ ത്തിലെ മറക്കപ്പെടാത്ത നിമിഷങ്ങളിൽ തങ്ങൾ ഒറ്റപ്പെടരുതെന്നും ഓരോ ജീവിത മുഹൂർത്തങ്ങളിലും തങ്ങൾ ഒത്തുചേർന്ന സമൂഹത്തിൽ സഹായത്തിന് അർഹരാണെങ്കിൽ അവരെ സഹായിക്കുന്നതിനുമായി തീരുമാനം കൈക്കൊള്ളുകയുമായിരുന്നു ഇപ്രകാരം റീയൂണിയന് ശേഷം നടന്ന പല പരിപാടികൾക്കും ശേഷമാണ് തങ്ങളുടെ സഹപാഠിയായ ആർ ഊർമിള ദേവി ശക്തിപാലൻ ജയരാമന്റെ മകൾ ദിവ്യയുടെ വിവാഹ നിശ്ചയത്തിനായി ഇവർ മുൻകൈ എടുത്തത് കൂട്ടായ്മ പ്രസിഡന്റ് അൻപു ശേഖർ അങ്ങനെ വിവാഹ നിശ്ചയ ചടങ്ങിൽ മംഗളാശംസകൾ നേർന്നു

വണ്ടിപ്പെരിയാറിന്റെ ആഘോഷ രാവുകൾക്ക് മധുര സംഗീതം നൽകി വരുന്ന പെരിയാർ മ്യൂസിക് ബാൻഡിൻ്റെ സംഗീത വിരുന്നുകൂടിയായപ്പോൾ ഒത്തുചേരലിന്റെ നിമിഷങ്ങൾ മറക്കുവാൻ പറ്റാത്ത നിമിഷങ്ങളായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എസ് എസ് സി ബാച്ച് കൂട്ടായ്മ പ്രസിഡന്റ് അൻബുശേഖർ സെക്രട്ടറി എസ് സത്യശീലൻ എം രാമു മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ